ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വെളിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പൂനെയിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. എംപ്രസ് ഗാർഡൻ എന്നാണ് ഗാർഡൻ്റെ പേര്. അപ്പോൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഒരു ഭൂരിഭാഗം സ്പേസും ആർമിയുടെ ഏരിയ ആണ് കേട്ടോ. കൂടുതലും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാം ആർമിയുടെ ആ ഒരു ഏരിയ ആണ്. നമ്മൾ അങ്ങോട്ടും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാം ആർമിയുടെ ഏരിയ ആണ് കേട്ടോ. കുറേ നാളായി വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ ആഗ്രഹം എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകാമെന്ന്. അപ്പോൾ ഇങ്ങനെ തപ്പിയപ്പോഴാണ് ഈ ഗാർഡൻ്റെ പേര് കണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങോട്ട് വന്ന് വരാമെന്ന്. ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആണ്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ നല്ല താണല്ലോ. ആ ഇവിടെ നല്ല താണ്, ഒരു മഴക്കാരൊക്കെ ഉണ്ട്, പെയ്യോന്ന് അറിയത്തില്ല. എനിവേ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമ്മൾ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയൊക്കെ എക്സ്ട്രാ കയറ്റുന്നവർക്ക് 1000 rupees എക്സ്ട്രാ ആവും. ഇവിടെ കൂടുതൽ ഈ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെയാണ് ആൾക്കാർ വരാറുള്ളത്. ഈ എന്താ പറയുക, മെറ്റേണിറ്റി ഷൂട്ട്, വെഡ്ഡിങ് ഷൂട്ട്, പ്രീ വെഡ്ഡിങ്, പോസ്റ്റ് വെഡ്ഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും ആൾക്കാർ വരാറുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്, ഈ ഗാർഡൻ്റെ അകത്തേക്ക് കയറുന്ന. പിന്നെ നമ്മളപ്പോൾ അവിടെ നിൽക്കുകയാണ്. അവർ ഒരു മലയാളി ഫാമിലിയാണ് കേട്ടോ. അപ്പം നമ്മൾ വന്നപ്പോൾ അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്ത് കയറി. നമുക്ക് എന്താ പറയുക, ഒരു വീക്കെൻഡിൽ വന്നിട്ട് ഫാമിലിയായിട്ട് വന്ന് എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ആ ഭാഗത്ത് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. മെറ്റേണിറ്റി ഷൂട്ടാണെന്ന് തോന്നുന്നു. അവിടെ നല്ല ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ നാട്ടിൽ പണ്ട് കനകാംബരം, ഇപ്പം അങ്ങനെ ഇല്ല, എൻ്റെ വീട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു, ഇപ്പം എങ്ങും അങ്ങനെ കാണാനില്ല. കണ്ടപ്പോൾ നെസ്റ്റ് അടിച്ചു കേട്ടോ. പേരൊന്നും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു പ്ലേസാണ് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കുറച്ച് തന്നെ നമുക്ക് വന്ന് എന്താ പറയുക, ഫാമിലി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും കാലാവസ്ഥ ഭയങ്കര ചൂടാണ് കേട്ടോ. പക്ഷേ ഇവിടെ എന്താ പറയുക, ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ചൂട് നമ്മളെ അറിയുന്നേ ഇല്ല കേട്ടോ. ഒരുപാട് മരങ്ങളും നല്ല തണലുണ്ട്, അതുകൊണ്ട് നമുക്ക് നടന്നാലും അത്ര ക്ഷീണമില്ല, വെയിലങ്ങനെ അടിക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറുതായിട്ടൊക്കെ ഉള്ളൂ, നല്ല തണലുണ്ട്. ഓരോ മരത്തിലും അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം അറിയാൻ വേണ്ടിയിട്ട് QR കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിംസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. പിന്നെ ഏതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു അരുവി പോലൊരു സംഭവമൊക്കെ ഉണ്ട്. നല്ല വെള്ളമാണോന്നൊന്നും അറിയില്ല, പക്ഷേ അത് കാണുമ്പോൾ ഒരു കുളിർമ കേട്ടോ. നമ്മൾ വരുന്ന വഴിയിൽ അവിടെ കുട്ടികളെല്ലാം ഈ വെള്ളത്തിലിറങ്ങിക്കിടന്ന് ഭയങ്കരമായിട്ട് ചാടിത്തുള്ളുന്നൊക്കെ കണ്ട് കേട്ടോ. അപ്പോൾ അത് ഇച്ചനും ഒരാഗ്രഹമൊക്കെ ഉണ്ട് വെള്ളത്തിലൊന്ന് ഇറങ്ങണമെന്ന്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോകാൻ നേരം എന്തായാലും ഒന്ന് കാല് നനയ്ക്കാന്നൊക്കെ വിചാരിച്ചാണ്. സൺഡേ ആയിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ഫാമിലീസ് ആണ് കേട്ടോ വരുന്നത്. എല്ലാം കുട്ടികളും ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് നല്ല പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. അവർക്ക് സ്പെഷ്യലായിട്ടൊരു ചെറിയൊരു പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരിട്ട് കുറേ ചെടികളും പൂക്കളും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഈ ഒരു സ്പേസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ഒരു കൂടാരം പോലെ ചെടികൾ ഇഷ്ടം പോലെ തൂക്കിയിട്ടിട്ട് നല്ല രസമുണ്ട് കേട്ടോ. മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിനൊരു കുളിർമയായിരുന്നു. എല്ലാവരും ഭയങ്കര ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കും വലിയ ആഗ്രഹം എന്നൊരു വീഡിയോ എടുത്താലോ എന്നൊക്കെ വിചാരിച്ച് ഞാനും അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. മേളിൽ ഇത് കിട്ടത്തക്ക രീതിയിൽ, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ലതായിട്ട് അറേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതിൻ്റെ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ഇവിടെയും കുറേ ഫ്രെയിംസൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളുടെയൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കണം കേട്ടോ. ഇതേ അവിടെ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ കാണാം. ഒരു പംകിൻ്റെ അകത്തൊരു കുഞ്ഞു കുട്ടീനെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തും കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പം അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്താ പറയുക, ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പം സീസൺ അല്ലായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. ഈ വെയിലൊക്കെ അല്ലേ, ചിലപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോയതായിരിക്കാം. ഇവിടെയും ഫോട്ടോ എടുക്കാൻ നല്ലൊരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലായിട്ട്. അങ്ങനെ പിന്നെ ഇതേ നമ്മൾ അവിടുന്ന് പിന്നെയും അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ഇവിടെ എല്ലാം നല്ല, എവിടെ വേണേലും ഇരിക്കാനൊക്കെ ഒരുപാട് ചെയറും കാര്യങ്ങളുണ്ട്. എവിടെ വേണേലും നമുക്ക് ഇരിക്കാം. ഇത് നല്ലൊരു ചെടി കേട്ടോ, വെൽവെറ്റ് പോലെ. ഇതിൽ ഈ വെള്ളം വീണാൽ ഇങ്ങനെ ചേമ്പല പോലെ തേലയാട്ടോ ഇത്. ഇത് നല്ല രസമാണ്. ഇത് അത് അടിച്ച് ഇന്ന് തീർപ്പാക്കും അതിൻ്റെ കാര്യത്തിൽ.
അപ്പോ അതേണ്ട ഒരുപാട് ദൂരം നടക്കാനുള്ളത് കൊണ്ട് തന്നെ നടന്നും ബുദ്ധിമുട്ടാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. അതിൽ കയറിയിരുന്നാൽ മതി, അവരെല്ലായിടത്തും കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ വീണ്ടും ദേ നടക്കുകയാണ്. അപ്പോഴാണ് ഒരു മരം ഇങ്ങനെ ചിരിഞ്ഞിടക്കുന്ന കണ്ടപ്പോൾ നൊസ്റ്റ് അടിച്ചു വീണ്ടും. അപ്പോൾ അനുവണ്ണും നിശുകൂട്ടനും കൂടെ അവിടെ കയറിയിരുന്നു. അനുവണ്ണി ഇങ്ങനെ ഇട്ടാട്ടിയപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെയും പിന്നെ ആട്ടാൻ പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞിലെയൊക്കെ എൻ്റെ മെയിൻ പരിപാടിയായിരുന്നു ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുന്ന മരത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ചിരിഞ്ഞിടക്കുന്ന മരത്തിലൊക്കെ കയറിയിരുന്ന് ഇങ്ങനെ കളിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തെച്ചും അതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പഴയ ആ ഒരു മെമ്മറീസൊക്കെ ഇങ്ങനെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതും. ഇവിടെ ഓട്ടമത്സരമാണോ? ഓട്ടമത്സരം ഒരുപാട് മരങ്ങളുണ്ട്, നല്ല തണലുണ്ട്, അതുകൊണ്ട് ചൂടറിയുന്നേ ഇല്ല. ഇവിടെ എന്തൊക്കെയോ റൈഡുകളുടെ പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നോണ്ടിരിക്കുകയാണ്. ഒരു പ്ലാസ്റ്റിക് തട്ടിയതാണ്. ഇവിടെ ഒരു കുഞ്ഞു കുളമുണ്ട്, പക്ഷേ അല്ല കുളമല്ല കുളമുണ്ട്, പക്ഷേ അതെല്ലാം മൊത്തം വൃത്തിഹീനമായിട്ട് കിടക്കുകയാണ്. ഒരുപാട് സ്വിംഗ് ഒക്കെ ഉണ്ട്, പിള്ളേർക്ക് എൻജോയ് ചെയ്യാം. അവധി ദിവസങ്ങളിലൊക്കെ വന്ന് നമുക്കിതുപോലെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം, പിള്ളേർക്ക് കളിക്കുകയും ചെയ്യാം. ഈ സ്ലൈഡിൽ കയറാൻ തെച്ചുവിന് അത്ര താല്പര്യമില്ലായിരുന്നു, കാരണം സാധാരണ സ്ലൈഡ് പോലെയല്ല, അതിങ്ങനെ റോള് റോളായിട്ടിരിക്കുന്ന എന്തോ ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള സംഭവമാണ്. അതിപ്പം നമ്മൾ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഇതെല്ലാം ഇങ്ങനെ റോൾ ചെയ്യും. അപ്പോൾ തെച്ചുവിന് അതങ്ങോട്ട് പടപട പടപടാന്ന് വരുന്നതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അവന് വേറൊരു ഒരു സംഭവമാണ് ഇഷ്ടപ്പെട്ടത്. ഡേ ആ പറഞ്ഞ സാധനമാണ് ഇത്. ഇതിൽ കൂടി ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇതിൽ മേളിൽ പിടിച്ചു പിടിച്ചു വരാൻ പുള്ളിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ തവണ അവിടെ തന്നെ നിൽക്കുമായിരുന്നു, അവസാനം ബലം പിടിച്ചാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. എന്താണെന്നറിയില്ല, ഇത് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. സാധാരണ പിള്ളേർ കളിക്കുന്നതൊന്നും ഇവന് വേണ്ട, ഇവനൊരാൾ മാത്രമേ ഉള്ളൂ ഇതിൽ കയറുന്നത്. ബാക്കി പിള്ളേരെല്ലാം പോയി സ്ലൈഡിൽ സ്വിങ്ങിലൊക്കെ കയറുമ്പോൾ ഇവൻ ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ എന്തോ അത് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നും ഇനി ഭാവിയിൽ ആർമിയിൽ വല്ലതും ചേരാനിരിക്കും, അഡ്വഞ്ചറസ് ഒക്കെയാണ് ഇഷ്ടപ്പെട്ടത്. ഒരു തരത്തിലും പുള്ളി ഇവിടുന്ന് വരത്തില്ലായിരുന്നു, അതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് പുള്ളി ഈ ഒരു സംഭവം കാണുന്നത്. പിന്നെ അവസാനം ഐസ്ക്രീം ഒക്കെ മേടിക്കാൻ വാ, നമുക്ക് പോവാം, അല്ലെ അച്ഛ പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വിധത്തിലാണ് അവനെ വലിച്ചുകൊണ്ട് പോയത്. ഇവിടുന്ന് ഒരു തരത്തിലും പുള്ളി ഇവിടുന്ന് വരത്തില്ലായിരുന്നു. നമ്മളൊരു പുലാത്തലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി തിരിച്ച് വീട്ടിൽ പോവാം. വലിയ വെയിൽ ഒന്നും അറിയാനില്ല, നല്ല തണലുണ്ട് മരത്തിനൊക്കെ, മൊത്തം മരങ്ങളാണ്. ഈ വെള്ളം നല്ലതാണോ എന്നൊന്നും അറിയില്ല, പിള്ളേരെല്ലാം കിടന്ന് ഭയങ്കര കളിക്കുന്നുണ്ട്. പിള്ളേരെല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് ഭയങ്കര കളിയാണ്. അവിടെ സെപ്പറേറ്റ് ഒരു പൂള് പോലെ പിള്ളേർക്ക് വേണ്ടി മാത്രമുണ്ട്. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനും വലിയ ആഗ്രഹം. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവനെയും കൂടെ ഒന്ന് വെള്ളത്തിൽ ഇറക്കാമെന്ന്. അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പം കാണാൻ പോകുന്നത്. നിങ്ങൾ മുളെ ഒരയുന്ന സൗണ്ട്. വെള്ളത്തിൽ പോയി നടന്നിട്ടോ? ഉച്ചു ബിസ്ക്കറ്റ് കഴിക്കുക ഇല്ലേ? ഉച്ചു ബിസ്ക്കറ്റ് കഴിക്കുവാനെ ഉച്ചു. നമ്മള് പോവാണ് ഗൈസ്. ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞല്ലേ, കുറെ നടന്നു, എല്ലാം കണ്ടു. നമ്മളിരിപ്പോ ഇടക്കിടക്ക് പക്ഷെ ഇവിടെ വരണം എന്ന തീരുമാനത്തിലാണ് നമ്മൾ. അതെ, നല്ല റിലാക്സ് ചെയ്യാൻ നല്ല സ്ഥലമാണ്. പിന്നെന്താ, മെനു ഫുഡ് കഴിക്കണം, നമുക്ക് പോകണം ഇല്ലേ? ചെറിയൊരു മഴക്കാറുണ്ടോ? അത് ഇവിടെ ഇരുന്നിട്ട് തോന്നുന്നതാണ്. കൊച്ചിക്കുട്ടം വെള്ളമൊക്കെ കൊച്ചു ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചോനെ. ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലും ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് പോകാതെ വണ്ടി വരുന്നു.
അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിതേ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. മെയിൻ ഗേറ്റ് ഇതാണ്. റൈറ്റ് സൈഡിൽ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എംപ്രസ് ഗാർഡൻ എന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മളുടെ വരും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.